ഹായ് എവരിവൺ, എല്ലാവർക്കും ശ്രീനാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും നാഷണൽ ഹൈവേയിൽ പുതിയ പാലം പണി കഴിഞ്ഞു. ഇത് നമ്മുടെ കുറച്ച് പഴക്കമുള്ള, ചെറിയ രീതിയിൽ പഴക്കമുള്ളൊരു പാലം കേട്ടോ. നമ്മുടെ കനോലി കനാലാണ് അവിടുത്തെ പാലമാണ്. അവിടത്തെ പൈലിങ്ങിൻ്റെ വർക്കിന് വേണ്ടിയിട്ടുള്ള മെഷീനും പിന്നെ അതുപോലെ തന്നെ അതെ ക്രെയിനും കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഇനി നമുക്ക് ഇവിടുന്ന് ചെറിയ രീതിയിൽ അവിടെ ഒരു പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കട്ടെ നമ്മുടെ വീഡിയോയിൽ തന്നെ. നമുക്ക് ആദ്യം ഈ ഏരിയ ഒന്ന് കണ്ടിട്ട് നമുക്ക് പില്ലറിൻ്റെ വർക്കൊക്കെ ചെയ്യുന്നത് കാണാം. അതായത് സർവീസ് റോഡ് ആ ഭാഗത്തുള്ള ആളുകൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള താൽക്കാലിക സർവീസ് റോഡ് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ റോഡ് പാലത്തിനടിയിലൂടെ വരുന്നുണ്ട്. ഈ ഭാഗത്തുള്ള വീട്ടുകാർക്കൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ അതെ ഏകദേശം ഒന്ന് പൈൽ ചെയ്ത് ഒരു ഇത് പൈൽ ചെയ്ത് ലെവലാക്കിയിട്ടുണ്ട്. അവിടെ അത് പൈൽ ചെയ്തും കൊണ്ട് നിൽക്കും, പൈൽ ചെയ്ത് വെച്ച് കഴിഞ്ഞതുണ്ട് അവിടെ. അതൊന്ന് നമുക്ക് പോയി നോക്കട്ടെ. അപ്പോൾ ഇപ്പോൾ നമ്മളെവിടെ നിൽക്കണമെന്നല്ലേ, നിങ്ങൾക്ക് എവിടെയായിട്ടാണ് തോന്നുന്നത്? ഇപ്പോൾ കണ്ടില്ല മക്കളെ, കനോലി കനാൽ, പൊന്നാനി കനോലി കനാലിൻ്റെ അവിടെ കിട്ടും. അവിടെ അതേ ഒരു പില്ലറ് പൊന്തി വന്നിട്ടുണ്ട്. സാമ്പിൾ വെടിക്കട്ട് ഇത് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇനിയാണ് ബാക്കിയുള്ളതൊക്കെ ഓരോന്ന് ഓരോന്നായിട്ട് ഈ ഭാഗങ്ങളിലൊക്കെ പൊന്താള കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഗതി കാണാം. ബീമിൻ്റെ അപ്പുറത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഒരു ചെറിയൊരു ഇരുമ്പിൻ്റെ പ്ലാറ്റ്ഫോം പൊക്കി കെട്ടിക്കുകയാണ് കേട്ടോ അവർ. എന്നിട്ട് അതിൻ്റെ നാല് പുറം ചാക്കൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് അതിൻ്റെ മുകളിൽ എം സാൻഡും കാര്യങ്ങളൊക്കെ വെച്ച് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ കനാലിൻ്റെ ആ ഭാഗത്ത് എന്തെങ്കിലും ചെയ്യാനുള്ള വല്ല തരികിട പരിപാടികളായിരിക്കണം. അപ്പോൾ എന്തായാലും കനോലി കനാലിൻ്റെ പുതിയ ആറുവരി പാലത്തിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പില്ലർ എന്തായാലും ഇവിടെ പൊട്ടി റെഡി ആയിട്ടുണ്ടോ. ഈ ഭാഗത്ത് എത്തുമ്പോൾ ഹൈറ്റ് പറ്റ കുറഞ്ഞ കേട്ടോ. നമ്മളധികം ഹൈറ്റിൻ്റെ ആവശ്യമില്ല ഈ പിന്നെ ഈ പാലത്തിന്. അധികം ഹൈറ്റൊന്നും ഇല്ലാത്ത പാലം എനിക്ക് ഈ പില്ലർ കണ്ടാൽ തന്നെ അറിയാം. അതെ, ഇപ്പോൾ നമ്മൾ നേരത്തെ അവിടെ ഒരു അണ്ടർ പാസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ. അവിടെ ഉണ്ടായിരുന്ന കുട്ടനാണ് ഈ കടുക. അതെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു അണ്ടർ പാസിൻ്റെ വർക്കുണ്ട്. ആ വർക്കും അവിടെ അണ്ടർ പാസിൻ്റെ വർക്ക് കിടക്കില്ല, അവിടെ മിക്കവാറും ഒരു അണ്ടർ പാസ് വരാൻ സാധ്യതയുണ്ട്. അണ്ടർ പാസ് അല്ലെങ്കിൽ ഈ പാലം അവിടെ ടച്ച് ചെയ്യിക്കുകയാണോ എന്താണെന്ന് അറിയില്ല. മിക്കവാറും ഒരു അണ്ടർ പാസ് ആയിരിക്കും. അപ്പോൾ അവിടെ ഇങ്ങനെ ചെക്കൻ വർക്ക് ചെയ്യണത് നമുക്ക് കാണാം കേട്ടോ. അതെ, കുട്ട ഇവിടേക്ക് വരുന്നുണ്ട്. ടാറ്റയുടെ ഹിറ്റാച്ചിയാണ് വരുന്നത്. അതെ, ഈ ഭാഗത്തോട്ടോ. ഇതിപ്പോൾ നാഷണൽ ഹൈവേയാണ് ആ സൈഡിലൂടെ പോകുന്നത്. നമ്മുടെ പൊന്നാനി ബസ് സ്റ്റാൻഡിലോട്ടുള്ള റോഡുണ്ടോ. പൊന്നാനി, പൊന്നാനി ബീച്ച്, പൊന്നാനി ബസ് സ്റ്റാൻഡ് ആ ഏരിയക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ ഈ ഭാഗത്തൊരു അണ്ടർ പാസ് എന്തായാലും ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഫ്ലൈ ഓവർ ബാങ്ക്. മിക്കവാറും ഒരു അണ്ടർ പാസിനായിരിക്കും സാധ്യത. നമ്മൾ വളാഞ്ചേരി ഓണം പാലത്തുള്ള പോലത്തെ അണ്ടർ പാസ് വരാനായിരിക്കും സാധ്യത. അത്രയും നല്ല രീതിയിലാണ്. അല്ലാതുണ്ടെങ്കിൽ ആ ഫ്ലൈ ഓവറിലോട്ട് ജോയിൻ ചെയ്യാനും സാധ്യതയുണ്ട്. മിക്കവാറും കൂടുതലും ചാൻസ് അണ്ടർ പാസിനുണ്ട്.